മോർണിംഗ്. ഇന്നലത്തെ ചന്ദ്രായനൊക്കെ കണ്ടോ എല്ലാവരും? എന്തായാലും കുളിരു കോരണു. ഞാൻ ആലോചിക്കുകയായിരുന്നേ, അവിടെ ആ ഒരു പേടകം ഇങ്ങനെ പോയി ഇങ്ങനെ ഇറങ്ങലും നമ്മളുടെയൊക്കെ ആ ഒരു ആ പാട്രിയോട്ടിസം അപ്പോഴാണ് അറിയേണ്ടത്. നമ്മൾ എഴുന്നേറ്റ് നിന്ന് പോകും ആ ഒരു മൊമെൻറ്റിലല്ലേ. പണ്ട് സൈക്കിളിൽ തള്ളിക്കൊണ്ട് പോയിരുന്നതാണ്. ISRO ൽ അവരെവിടെയാണെന്ന് നോക്കൂ. ഇപ്പോൾ അവർ അച്ചീവ് ചെയ്തത് കണ്ടോ അല്ലേ. ഇന്ത്യൻസിൻ്റെ ആ ഒരു ബുദ്ധിയും വൈഭവവും ഒക്കെ ഇതിൽ പ്രകടമാണല്ലേ. റിയലി നമ്മളത് ഭയങ്കര അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. ഇപ്പം ഞാനതല്ല വിചാരിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് രാവിലെ എനിക്കൊരു ഫ്രണ്ട് എനിക്കൊരു ക്ലിപ്പ് പോലെ ഒരു സാധനം അയച്ചു തന്നു കേട്ടോ. ഈ അഡ്വെർടൈസ്മെൻറ്റ് പോലെ ഒരു ഇത് ഫ്യൂച്ചറിൽ വരാവുന്ന ഒരു കാര്യമാണെന്ന് പറഞ്ഞിട്ട്, എർത്ത് ഫേസിങ് അപ്പാർട്ട്മെൻറ്റ്സ് അവൈലബിൾ ഇൻ മൂൺ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് വാങ്ങിക്കാനായിട്ട് ആൾക്കാർ ഇടിയായിരിക്കുന്നു. ശരിയാണ്, എന്തൊരു ഭംഗിയാണ് നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ മൂണിനെ കാണാനല്ലേ ആകാശത്തിൽ. അപ്പോൾ ആ മൂണിനെ നമ്മൾ കണ്ടുകൊണ്ട് ഇത്ര ഭംഗിയാണെങ്കിൽ എർത്തിനെ അവിടെ നിന്ന് കാണാൻ എന്ത് രസമായിരിക്കും അല്ലേ. പണ്ട് ഈ ഫോട്ടോസൊക്കെ കാണുമ്പോൾ നല്ല രസമല്ലേ. ഭൂമിയെ അവിടെ നിന്ന് കാണുന്നതായിട്ടുള്ള ഫോട്ടോസൊക്കെ നമ്മൾ കാണാറില്ലേ. അത് ഒരുപാട് വലുതുമാണല്ലോ ഭൂമി. അപ്പോൾ നല്ല രസമുണ്ട് അത്. അപ്പോൾ അത്ര ഭംഗിയാണ് ആളുകൾക്ക് ഈ വ്യൂ 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 എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഒരു ഇതല്ലേ. ഇന്നത്തെ ഈ ഡ്രജറിയുള്ള ഈ വേൾഡിൽ കുറച്ച് നേരം പുറത്ത് ജനലിൻ്റെ പുറത്തേക്കൊക്കെ നോക്കുമ്പോൾ നമുക്കൊരു വ്യൂ വേണം അല്ലേ. ഇപ്പോൾ ഇവിടെ ഞങ്ങളിരിക്കുന്ന അപ്പാർട്ട്മെൻറ്റും ഒരുപാട് ഹൈറ്റിലാണ്, 61 നിലയുണ്ട്. അപ്പോൾ അതിനകത്ത് ഇതുപോലെ ഞാനിങ്ങനെ കുറച്ച് അധികം എനിക്ക് അങ്ങനെ പഴക്കമില്ലായിരുന്നല്ലോ. പണ്ടൊക്കെ നമ്മളൊരു മാക്സിമം 10-12 അതിൽ കൂടുതൽ ഉള്ള ഹൈറ്റ്സ് ഉള്ള ബിൽഡിങ്സിൽ ഞാൻ പോയിട്ടില്ല. അപ്പോൾ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പം ബുർജ് ഖലീഫ കാണാനൊക്കെ പോയിട്ടുണ്ട്. എന്നാലും പറയാം, നമ്മളിവിടെ താമസിച്ച് തുടങ്ങുമ്പോൾ എങ്ങനെയാ എങ്ങനെയാ പറ്റുക. എൻ്റെ അമ്മയൊക്കെ എപ്പോഴും പറയും, ഞാൻ വരുന്നില്ല കേട്ടോ, എനിക്കിങ്ങനെ മുകളിൽ കയറിയിരുന്ന് ഇരിക്കും. ഇതൊരു ആകാശ കൊട്ടാരല്ല കേട്ടോ, ആകാശത്ത് ഇരിക്കുന്ന ഒരു ഫീലിംഗ് ആണ് നമുക്ക്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഓക്സിജൻ കുറവുണ്ടോ എന്ന് തോന്നുന്നു. എനിക്കൊന്ന് ശ്വാസം മുട്ടുന്ന പോലെ തോന്നി. ഇപ്പം ഞാനിവിടെ ഇതിനകത്ത് തന്നെ ഒരു സൊസൈറ്റി പോലെയൊക്കെ ഉണ്ട്, അവരടുത്ത് പോയി ചോദിച്ചു ഇതെന്താ. അപ്പോൾ അവർ പറഞ്ഞില്ല, ഒരിക്കലും വരില്ല, കാരണം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ ഓക്സിജൻ സർക്കുലേറ്റ് ചെയ്യുന്നു ഇതിനകത്ത് തന്നെ. അപ്പോൾ ഓക്സിജൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവാനേ പോലെ. അപ്പോൾ പിന്നെ ശരിയല്ലേ, ഇറ്റ്സ് പോസിബിൾ അല്ലേ. ലാൻഡ് വാങ്ങിച്ചാൽ എന്താ നമുക്ക് അവിടെ മൂണിൽ അവിടെ ഒരു കോണ്ടോമിനിയം ഇതുപോലത്തെ കെട്ടിയിട്ട് ഓക്സിജൻ സപ്ലൈ ചെയ്യണ പോലുള്ള എക്യുപ്മെൻസൊക്കെ വെച്ചാൽ ആൾക്കാർക്ക് പോയി ജീവിക്കാമല്ലോ. വെക്കേഷൻ ഹോം എലൺ മസ്കിനൊക്കെ അവിടെ ആയിരിക്കും ഇനി വെക്കേഷൻ ഹോം. പുള്ളിക്ക് അതിനുള്ള ക്യാപ്പബിലിറ്റിക്ക് ഇല്ലേ. മൾട്ടി ബില്യണർ അല്ലേ അവരൊക്കെ. എന്താ ഒരു സ്പേസ് ക്രാഫ്റ്റ് ഉണ്ടാക്കാനൊക്കെ പുള്ളിക്ക് എത്ര സമയം വേണം അല്ലേ പോയിട്ട് വരാനായിട്ട്. സോ അത് അത് പോസിബിളാണ്. ഞാൻ പറയുന്ന ആംഗിൾ വന്നിട്ട് ഇത് വെറുതെ പറയുന്ന ആംഗിളാണ്, പോസിബിളാണെന്നൊക്കെ ഉള്ളത്. സയൻറ്റിഫിക്കലി പോസിബിളാണെന്നൊക്കെ പറയാം, പക്ഷേ നിയമപരമായിട്ട് സാധിക്കുമോ? നോ. ട്രീറ്റി ഉണ്ട് അതിന്, സ്പേസ് ട്രീറ്റി ഉണ്ട് UN അണ്ടറിൽ. അതിലെന്താ പറയണേന്ന് വെച്ചാൽ, നോ നേഷൻ ഓൺസ് ദ മൂൺ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം മൂൺ ആരും ഓൺ ചെയ്യുന്നില്ല എന്നാണ്, ഒരു നേഷനും ഓൺ ചെയ്യുന്നില്ല. അത് ഹ്യൂമൻ കൈൻഡിന് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് എർത്തിൻ്റെ ഒരേ ഒരു സാറ്റലൈറ്റാണ് അത്. അത് പോയി അമേരിക്ക പറയാൻ എൻ്റെയാണ്, ഇന്ത്യ പറയാൻ എൻ്റെയാണ്, ചൈന പറയാൻ എൻ്റെയാണ്, ജപ്പാൻ പറയാൻ എൻ്റെയാണ് എന്ന് എങ്ങനെ സാധിക്കും. പക്ഷെ നമുക്ക് അവിടെ മിഷൻസൊക്കെ വയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടി ഒരാൾ ഒരു 1980s ഒരു യൂത്ത് പുള്ളിയുണ്ടല്ലോ, അങ്ങനെ കുറേ നാൾ പണിയില്ലാതെ നടന്നിട്ട് റിയൽ എസ്റ്റേറ്റ് ആണല്ലോ അന്ന് പണിയില്ലാതെ ഇരിക്കുമ്പോൾ എല്ലാവരും പോയി ചെയ്യണം പണിയാണ്. റിയൽ എസ്റ്റേറ്റിൽ പോയിട്ട് പുള്ളി ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം വിൻഡോയുടെ പുറത്തുനിന്ന് നോക്കിയപ്പോൾ മൂൺ കണ്ട്. നല്ലൊരു പോസിബിലിറ്റി ആണല്ലോ മൂൺ. ഇപ്പോഴാണെങ്കിൽ മൂണിൽ പോയിട്ട് മനുഷ്യൻ ലാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പുള്ളി എന്ത് ചെയ്തു? ഷീഹി റോട്ട് ടു UN. പുള്ളിയുടെ പേര് ഡേവിഡ് ഹോപ്പ് എന്നാണേ. പുള്ളി പേര് പോലെ തന്നെ നല്ല ഹോപ്പുള്ള മനുഷ്യനല്ലേ. പുള്ളി എഴുതി, എന്ത് പറഞ്ഞു, ഞാൻ ഇവിടുത്തെ ഈ ലാൻഡ് ഓൺ ചെയ്യുന്ന ആളാണ്, ഇത് മൂണിൻ്റെ ഒക്കെ. എനിക്കൊരു സൊസൈറ്റിയൊക്കെ ഉണ്ട്, ഇതിലാണ് എൻ്റെ രജിസ്ട്രി ഇതാണെന്നൊക്കെ പറഞ്ഞ് പുള്ളി കുറേ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കി ഇവർക്ക് അയച്ചു കൊടുത്തു UN. പിന്നെ UN സ്പേസ് ഓർഗനൈസേഷൻ അവർ പിന്നെ ഇത് അയച്ചിട്ട് ചോട്ട് കുട്ടി കളഞ്ഞ് കാണുമായിരിക്കും, ചവിട്ടുപറ്റിയിൽ ഇട്ട് കാണുമായിരിക്കും. പക്ഷേ പുള്ളി വിട്ടില്ല. പുള്ളി പറയണത് അവർ റിപ്ലൈ ചെയ്തില്ലല്ലോ, അതിലൊരു ലൂപ്പ് ഹോൾ ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് നോ നേഷൻ ഓൺസ് ദ ലാൻഡ് എന്നാണ്, ഇൻ മൂൺ അല്ലേ. നോ നേഷൻ ഓൺ ദ മൂൺ എന്നാണ്. എന്ന് പറഞ്ഞാൽ നേഷൻസിനെ പറ്റിയേ പറഞ്ഞിട്ടുള്ളൂ, ഇൻഡിവിജ്വൽസിനെ പറ്റി പറഞ്ഞിട്ടില്ല. ഇതിങ്ങനെ ഈ ലൂപ്പ് ഹോള് വെച്ച് പുള്ളി ഒരു സൊസൈറ്റിയൊക്കെ ഉണ്ടാക്കി, ആ രജിസ്ട്രിയൊക്കെ ക്രിയേറ്റ് ചെയ്ത് പുള്ളി ഇതിങ്ങനെ വിൽക്കാൻ തുടങ്ങി. ഇത്ര കുഞ്ഞു ഡോളറിന് ഇത്ര സ്ഥലം. നമ്മളുടെ ഒരു ഇന്ത്യക്കാരൻ അതിൽ പോയിട്ട് വാങ്ങിച്ചിട്ടുണ്ട് ഇത്ര. പുള്ളിയുടെ പേരാണ് സുശാന്ത് സിംഗ് രാജ്പൂട്ട്. പാവം ഇപ്പം ഇല്ല, നമ്മുടെ ആക്ടർ മരിച്ചു പോയില്ലേ. ആ പുള്ളിക്കാരന് അവിടെ സ്ഥലമുണ്ട് ഇത്ര, ലൂണാർ ലാൻഡ് ഓണറാണ് പുള്ളി. ഇതേപോലെ ഈ രജിസ്ട്രിയിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും കിട്ടും ഒരു എത്രയോ പൈസ കൊടുത്തു കഴിഞ്ഞാൽ. ഈ ഇടയ്ക്ക് ഏതോ ഒരു IT പ്രൊഫഷണൽ 3000 രൂപ കൊടുത്തിട്ട് 2 ഏക്കർ സ്ഥലം വാങ്ങിച്ചു തന്നു ലൂണാർ ലാൻഡ്.
പുള്ളി പറയണേ എനിക്ക് പറ്റിയിട്ടില്ലെങ്കിലും 100 200 വർഷം കഴിയുമ്പോൾ എൻ്റെ ഫ്യൂച്ചർ ജനറേഷൻ, നമ്മളങ്ങനെയാണല്ലോ ഇന്ത്യക്കാർ, ഫ്യൂച്ചർ ജനറേഷന് വേണ്ടിയിട്ട് എടുത്തെടുത്ത് വയ്ക്കുക. അപ്പോൾ മൂണിലിരിക്കട്ടെ എന്ന് രാജീവ് എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ പേപ്പറിലൊക്കെ ഇൻ്റർവ്യൂ ഒക്കെ വായിച്ചിരുന്നു, ഹൈദരാബാദ് ബേസ്ഡ് ഒരു ന്യൂമറോളജിസ്റ്റ്, പുള്ളിയും ഇതുപോലെ വാങ്ങിച്ചു വെച്ചിരിക്കുക. അവരൊക്കെ പറയണത് തന്നെ ഇതാണ്, ഞങ്ങൾക്ക് പറ്റിയിട്ടില്ലെങ്കിലും, നമ്മളുടെ ലൈഫ് ടൈമിൽ പറ്റിയിട്ടില്ലെങ്കിലും നമ്മുടെ ഫ്യൂച്ചർ ജനറേഷന് ഇത് പറ്റുമല്ലോ, മീൻ യൂസ് ചെയ്യാൻ പറ്റുമല്ലോ. പക്ഷേ ഇൻ്റർനാഷണൽ ട്രീറ്റി പ്രകാരം നിങ്ങൾക്ക് മൂണിൽ ലാൻഡ് ഓൺ ചെയ്യാൻ പറ്റില്ല കേട്ടോ. വെറുതെ ഒരു ഫാൻറ്റസിക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്യാം. നമ്മൾ ഡേവിഡ് ഹോപ്പിനെ പറ്റി പറഞ്ഞില്ലേ, അതുപോലെ ഇനി ഒരാളുണ്ട്. ഡേവിഡ് ഹോപ്പ് ഇനിയൊരു കാര്യം കൂടെ ചെയ്തു കേട്ടോ. പുള്ളി വന്നിട്ട് ചൈന ഗവൺമെൻറ്റിനെ അഗൈൻസ്റ്റ് ആയിട്ട് ലെറ്റർ അയച്ചു വെച്ചു, ഇതെൻ്റെ ലാൻഡാണ്, നിങ്ങളെങ്ങനെയാണ് അവിടെ പോയിട്ട് മൂണിൻ്റെ ഇത് മൂൺ ബേസ് മൂണിൽ പോയിട്ട് ബേസ് ഉണ്ടാക്കാൻ പോകണമെന്ന് പറഞ്ഞില്ലേ ഇവർ, ഇത് ലൂണാർ ബേസ് എന്തോ സ്റ്റേഷൻ, ലൂണാർ സ്റ്റേഷൻ എന്തോ നിർമ്മിക്കാൻ പോവാണെന്ന് പറഞ്ഞു ചൈന ഗവൺമെൻറ്. അവർക്ക് അഗൈൻസ്റ്റ് ആയിട്ട് പോയിട്ട് കേസൊക്കെ കൊടുക്കുകയൊക്കെ ഉണ്ടായി. അതങ്ങനെ അതൊരു പാർട്ട്, അതവർ റെസ്പോണ്ട് ചെയ്തതിലൊന്നും ആ ആർട്ടിക്കിളിൽ ക്ലിയർ അല്ല. ഞാനിതൊരു റിസർച്ചിന് വേണ്ടിയിട്ട് 2013 ഒരു ആർട്ടിക്കിൾ കിട്ടി എനിക്ക്, അപ്പോൾ അതിൽ വായിച്ചതാണ് കേട്ടോ, ഈ US ഒരു പത്രത്തിൻ്റെ ഒരു സ്നിപ്പറ്റ്, അതിൽ നിന്ന് വായിച്ചതാണ് ഞാനിതൊക്കെ. അപ്പോൾ പക്ഷേ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റല്ലേ ഇതൊക്കെ. സുശാന്ത് സിംഗ് മേടിച്ചു വെച്ചാൽ അതിൻ്റെ വല്ല ഡീഡൊക്കെ ഉണ്ടാവുമായിരിക്കും, അവർ ഈ സൊസൈറ്റിയിൽ നിന്ന് അവർ ഉണ്ടാക്കി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടല്ലോ. അതിലിങ്ങനെ ഞാൻ കണ്ടു ലൂണാർ രജിസ്ട്രി ഡോട്ട് ഇൻ, പക്ഷേ അതിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. ഇനി അതിനെ അവർ ഡിനൈ ചെയ്ത് വെച്ചേക്കുവാണ് ആ സൈറ്റ്, അത് നടന്നിടാം. അല്ലെങ്കിൽ ഇന്ന് ഇന്നത്തെ ദിവസമായതുകൊണ്ട് എല്ലാവരും അതിൽ ഭയങ്കര ട്രാഫിക്ക് കൂടിയിട്ട് അത് സ്റ്റക്കായതാണെന്ന് പിടികിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് ടൈമുള്ളപ്പോൾ ഒന്ന് നോക്ക്, 3000 രൂപ കൊടുത്ത് 2 ഏക്കർ മേടിച്ച് വെച്ചാൽ എന്താ, ഒരു ഗ്യാംബ്ലിംഗ് പോലെയല്ലേ ഇതൊക്കെ. അത് നമ്മൾ ലോട്ടറി മേടിക്കുന്നില്ലേ, അത് എന്താ എല്ലാവർക്കും കിട്ടുമെന്ന് വിചാരിച്ചിട്ടാ അല്ലല്ലോ. അപ്പോൾ ഇതിപ്പോൾ ഒന്ന് മേടിച്ചൊന്നു വെച്ചാൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ, ഈ ഡീഡ് നമ്മൾ മേടിച്ചു, പക്ഷേ ലീഗാലിറ്റി ഒന്നും ഇല്ല, ഒരു സന്തോഷം അല്ലേ, ഒരു മനസ്സിനൊരു സുഖം. ഇതുപോലെ വേറെ ഒരാളുണ്ടെന്ന് അമേരിക്കയിൽ, പുള്ളി ആസ്ട്രോനോട്ടായിരുന്നു, പണ്ട് ആസ്ട്രോനോട്ടായിരുന്നു, നല്ല ബുദ്ധിയുള്ള മനുഷ്യനാണ്. പിന്നെ റിട്ടയർ ചെയ്തപ്പോൾ പുള്ളി ആർട്ടിസ്റ്റേ, പുള്ളിക്കാരൻ പക്ഷേ ഇത് മാത്രമേ ചെയ്യുള്ളൂ, എന്താ മൂന്നിനെ മാത്രമേ വരയ്ക്കുള്ളൂ. നല്ല ഭംഗിയായിട്ടുള്ള പെയിൻറ്റിങ്സും അതൊക്കെ ഉണ്ടാക്കിയിട്ട് പുള്ളി പ്രിൻറ്റ്സ് എടുക്കാൻ തുടങ്ങി. പ്രിൻ്റ് എടുത്തിട്ട് ബൂട്ടിൻ്റെ അടിയിൽ ഈ മൂണിൻ്റെ പല പല ഇതും ബൂട്ടിൻ്റെ സോളിൽ ഇങ്ങനെ ഉണ്ടാക്കി, ബൂട്ടും സോളും ഒക്കെ മൂണാണ്. എന്നിട്ട് പുള്ളി അതിട്ട് കഴിഞ്ഞിട്ട് പുള്ളി ഒരു പ്രൊക്ലമേഷൻ, ഐ എം ദ ഫോർത്ത് മാൻ ടു വാക്ക് ഓൺ ദ മൂൺ. ആ ശരിയല്ലേ, മൂണിൻ്റെ ഇത് ആരെങ്കിലും ചിന്തിക്കുമോ, സോളിൽ കൊണ്ടുവന്ന് മൂണിനെയൊക്കെ വെച്ചിട്ട്. നമ്മൾ ചെയ്യില്ല, നമ്മൾ ചിന്തിക്കുക പോലും ഇല്ല അല്ലേ. ഈ ഡേവിഡ് ഹോപ്പ് എന്ന് പറഞ്ഞ ആൾക്കൊരു സൊസൈറ്റി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ പുള്ളിക്കാരൻ്റെ ഒരു ദിവസം ഒരു ബില്ല് കിട്ടുകയാണെന്ന്, എന്താ ഇത് സണ്ണ് യൂസ് ചെയ്തതിനുള്ള ബില്ലാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സൊസൈറ്റിയിൽ നിന്ന്, ഇതുപോലൊരു സൊസൈറ്റി വേറെ ഏതോ ഒരു വട്ടം ഉണ്ടാക്കിയത് ഈ ലൂണാറ്റിക്സ് പോലെ. ഞാൻ ലൂണാറ്റിക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് പറയട്ടെ, ലൂണാർ ലാൻഡ് അല്ലേ, ലൂണാർ ലാൻഡിനെ പറ്റിയിട്ട് ഭയങ്കര ഫാനറ്റിസിസം ഉള്ള ആൾക്കാരെ ലൂണാറ്റിക്സ്. അത് പക്ഷെ നോക്കുമ്പോൾ ശരിയല്ലേ, മൂണുമായിട്ടുള്ള ബന്ധപ്പെടുത്തിയാണല്ലോ ഈ മാനസികാരോഗ്യങ്ങളും കാര്യങ്ങളും ഒക്കെ വരുന്നത് അല്ലേ, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ ലൂണാറ്റിക്സ്, അപ്പം നമുക്ക് ഡേവിഡ് ഹോപ്പിനെ ലൂണാറ്റിക് എന്ന് വിളിക്കുകയല്ലേ. അത് പക്ഷേ അവർക്ക് ഇഷ്ടപ്പെടുമോ, ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നമ്മൾ അങ്ങനെ വിളിക്കും. അപ്പം ഞാൻ പോയിട്ട് പിന്നെ വരാം. നിങ്ങൾ റിയൽ എസ്റ്റേറ്റ് ടെറസ്ട്രിയൽ സോറി മൂൺ റിയൽ എസ്റ്റേറ്റിനെ പറ്റി കാര്യമായിട്ടൊന്ന് ചിന്തിക്കുക. 3000 രൂപയല്ലേ പോകുള്ളൂ, നമുക്ക് വാങ്ങാമെന്നേ.